हाई फ्रेंड्स एल्लावर्क्कुम नमस्कारम। अप्पो इन्न एळुप्पत्तिल उंडाक्कान् पट्टिय ओरु मश्रूम पेप्पर मसालयाण उंडाक्कि काणिक्कुन्नत्। अप्पो नमुक्क् कण्टु नोक्काम् एंगनेयाण उंडाक्कुन्नतेन्न्। अप्पो अतिनु मुन्ने नम्मुटे चानल सब्स्क्रैब् चेय्यात्तवरुण्डेंकिल् ओन्न् सब्स्क्रैब् चेय्यानुम् फोळो चेय्यानुम् मरक्कण्ड। अप्पो अतिनु वेण्डिट्ट् ञानोरु रण्ट् पाक्केट् मश्रूमाण एडुत्तिरिक्कुन्नत्। ओरु पाक्केट् परण एताण्ड् ओरु 200 ग्रामोळम् वरुम्। अप्पो मोत्तम् ओरु 400 ग्रामोक्के उण्डायिरिक्कुम्। അത് നന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണത്. അപ്പോൾ മഷ്റൂം വാങ്ങുമ്പോൾ എപ്പോഴും ഫ്രഷായിട്ട് വാങ്ങിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യുക. കുറേ ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത്, പിന്നെ അതൊരു കറുത്ത കളറൊക്കെ വരാൻ തുടങ്ങും. എന്നിട്ട് ഈ രീതിയിൽ, ഇതിൽ കാണുന്ന രീതിയിൽ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുക കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. പിന്നെ ഇതാ ഉണ്ടാക്കാം. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുക. പിന്നെ ഒരു 2 സവാള ചേർക്കുക. അത്യാവശ്യം വലിയ സവാളയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്, കാരണം 2 പാക്കറ്റ് കൂണുണ്ടല്ലോ. അപ്പോൾ ആ സവാള ഉണ്ടെങ്കിലാണ് ആ മസാല കുറച്ച് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി. 2 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ചേർക്കുന്നത്. നമ്മളിതിൽ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതായത് പെപ്പർ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. മഷ്റൂമിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണത്. മഷ്റൂമും പെപ്പറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മസാലയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്, ഒന്നാണ് ചേർക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം, ഒന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കുക. മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെള്ളം തളിച്ചിട്ട് അടച്ചാൽ മതി. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിയണം. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി വെന്തിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ചിട്ട് മസാല ഒന്ന് കുറുകി വരണം. ഇപ്പോൾ കണ്ടില്ലേ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അതൊന്ന് ഇങ്ങനെ എണ്ണ മീതെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ മഷ്റൂം ഇടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മഷ്റൂമിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ള കാരണം നമ്മൾ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ ഇത് വേവിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക, തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് തന്നെ കിനിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. മഷ്റൂം കുറേ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. നമ്മൾ മാംസ്യം എന്ന് പറയില്ലേ, അത് മലയാളത്തിൽ അത് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മഷ്റൂം കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അവസാനം ഞാൻ 1 നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ആദ്യത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മതിയെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കുക, വേണമെങ്കിൽ മാത്രം ഞാനൊരു ലേശം ചേർത്തുള്ളൂ, 1 നുള്ളേ ചേർക്കുന്നുള്ളൂ, അധികമൊന്നും ചേർക്കരുത്. ഞാനിതിൽ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. ഇനി അവസാനം കുറച്ച് മല്ലിയില കൂടി വിതറുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കറി റെഡിയായിരിക്കുന്നു. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.